ന്യൂയോർക്കിലെ വളരെ തിരക്കേറിയ ഒരു സായാഹ്ന സമയത്ത് പാർക്കിൽ കളിച്ചുകൊണ്ടിരുന്ന ഒരു കൊച്ചു പെൺകുട്ടി രക്ഷകർത്താക്കളുടെ കണ്ണിൽ നിന്ന് അകലെ മാറിപ്പോവുകയും പട്ടാപകൽ വെളിച്ചത്തിൽ ആ ഒരു പിഞ്ചു ബാലികയെ അതിക്രൂരമാംവിധം ആ പാർക്കിൽ വെച്ച് മാനഭംഗം ചെയ്ത് കൊലപ്പെടുത്തുകയും ശ്രദ്ധിച്ചു കേൾക്കണം. ആളുകൾ പലരും അതിന് ദൃക്സാക്ഷിയാണെങ്കിലും ആ അക്രമകാരികളോട് അരുത് എന്ന് പറയാനുള്ള ആർജവം ആർക്കും ഉണ്ടായിരുന്നില്ല. നൂറുകണക്കാണ് ആളുകളുടെ മുമ്പിൽ പട്ടാപ്പകൽ വെളിച്ചത്തിൽ ആ പിഞ്ചു ബാലിക അതിദാരുണമാമിതം മാനഭംഗം ചെയ്ത് കൊല ചെയ്യപ്പെട്ടു. പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. കോടതിയിൽ വാദം മുന്നോട്ടു പോകവേ സ്വാഭാവികമായി നൂറുകണക്കിന് ആളുകളുടെ മുമ്പിൽ വെച്ച് പട്ടാപ്പകൽ വെളിച്ചത്തിൽ അതിദാരുണമാംവിധം കൊല ചെയ്യപ്പെട്ട ആ പിഞ്ചു ബാലികയെ കൊന്ന അക്രമിയെ കോടതിയിൽ ഹാജരാക്കുകയും നീണ്ട വാദ വിഗതികൾക്കൊരുവിൽ പ്രോസിക്യൂഷന്റെ വാദം ദുർബലമാണ് എന്ന ന്യായത്താൽ കോടതി ആ പ്രതിയെ നിട്ടൂരനായ കാപാലികനായ പ്രതിയെ കോടതി നിരുപാധികം വിട്ടയച്ചു. ആ പെൺകുട്ടിയെ അതിദാരുണമാംവിധം മാനഭംഗം ചെയ്തത് ഇയാളാണ് എന്ന് ഉറപ്പാണ്. പക്ഷേ തന്റെ സമ്പത്തും സ്വാധീനവും ഉപയോഗിച്ച് അയാൾ ജഡ്ജിയെയും നീതിന്യായ വ്യക്തിയെയും സാക്ഷികളെയും വിലക്കെടുത്തു. സമ്പത്തിന്റെയും അധികാരത്തിന്റെയും മുമ്പിൽ വിലക്കെടുക്കപ്പെട്ട സത്യത്തിന്റെ മുഖം ആ പാവപ്പെട്ട പെഞ്ചു ബാലികയുടെ പിതാവിന് നീതി കൊടുത്തില്ല. തന്റെ സമ്പത്തും അധികാരവും ഉപയോഗിച്ച് താൻ വിലക്കെടുത്ത് നീതിന്യായ വ്യവസ്ഥയുടെ പിൻബലത്താൽ കോടതിയിൽ നിന്ന് നിരുപാധികം ഊർജിതനായി പുറത്തേക്കിറങ്ങിയയാൾ കോടതി വരാന്തയിലൂടെ നെഞ്ചും വിരിച്ചുകൊണ്ട് നടന്നു വരവേ തന്റെ മകളെ നഷ്ടപ്പെട്ടു പോയ ദുഃഖത്താൽ ഹൃദയം നുറങ്ങിപ്പോയ പിതാവ് തനിക്ക് നീതിയും തനിക്ക് നേരെ കണ്ണടച്ചപ്പോൾ കോടതി വരാന്തയിലൂടെ നടന്നു വരുന്ന അയാളുടെ നേരെ പ്രതിയുടെ നേരെ കൈ ചൂണ്ടിയിട്ട പിതാവ് പറഞ്ഞു, അത്രേ ഇവിടുത്തെ കോടതിയെ വിലക്കെടുക്കാൻ നിനക്ക് കഴിഞ്ഞേക്കാം, പക്ഷേ മരണശേഷം നമുക്കൊരു കോടതിയുണ്ട്. ആ കോടതിയിൽ ആർക്കും വരങ്ങാത്ത ന്യായാധിപന്റെ മുമ്പിൽ എന്റെ മകൾക്ക് വേണ്ടി നീതിക്കു വേണ്ടി ഞാൻ അവിടെ പരാതി പറയും. ആ കോടതിയിൽ പരമോന്നത അക്കാലത്തെ മരണശേഷമുള്ള പരലോകത്തിന്റെ പരമോന്നത നീതിന്യായ കോടതിയെ വിലക്കെടുക്കുവാനോ ന്യായാധിപനെ സ്വാധിക്കാനോ നിനക്ക് കഴിയുകയില്ല. അന്ന് ഞാൻ എനിക്ക് നഷ്ടപ്പെട്ടു പോയ നീതി ഞാൻ തിരിച്ചു പിടിക്കുമെന്ന് തന്റെ മകൾ നഷ്ടപ്പെട്ടു പോയതിനപ്പുറം നീതിയും തന്നെ കൈവിട്ട വികാര വിക്ഷോഭത്തിന്റെ വിഹ്വലതയോടെ ആ പിതാവ് പറഞ്ഞു, അത്രേ അന്ന് നിന്നെ രക്ഷിക്കാൻ ആരുമുണ്ടാവില്ല. അന്ന് ഞാൻ അവിടെ വെച്ച് എന്റെ ദൈവത്തോട് ഞാൻ നിനക്കെതിരെ വാദിച്ചോളാം. ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുന്ന മാഗസിൻ രേഖപ്പെടുത്തുകയാണ്. ഈ വാക്കിന്റെ മുമ്പിൽ അയാളുടെ ഹൃദയം ഒന്ന് പതറി. കോടതിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി തിരക്കേറിയ റോഡ് മുറിച്ചു കിടക്കവേ മറുഭാഗത്ത് നിന്ന് പാഞ്ഞു വന്ന വാഹനമിടിച്ച് ആ മനുഷ്യൻ അവിടെ മരിച്ചു. കോടതി വെറുതെ വിട്ട അക്രമി കോടതിയുടെ മുമ്പിൽ പാതയോരത്ത് വാഹനമിടിച്ചു മരിച്ചു എന്ന് പറഞ്ഞാൽ കോടതി വരാതെ ആ പിതാവ് ചൂണ്ടിക്കാട്ടിയ പരലോകത്തേക്കുള്ള യാത്രയുടെ ആദ്യ കവാടത്തിലേക്ക് അയാൾ തിരിച്ചുപോയി. എന്തുകൊണ്ടാണ് ഞാനിന്നത് പറയാൻ കാരണമെന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാവാം. ഞാനിന്ന് പറയാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം, ഇന്ന് മലയാളത്തിന്റെ കേരളത്തിന്റെ മനസ്സാക്ഷിയെ ഞെട്ടിപ്പിച്ച ഒരു വിധി വന്നിട്ടുണ്ട് കോടതി. വർഷങ്ങൾക്ക് മുമ്പ് പാലക്കാട് ജില്ലയിലെ അതിർത്തി ഗ്രാമമായ വാളയാറിൽ 13 വയസ്സുള്ള ഒരു പെൺകുട്ടി ഒരു ദിവസം അവളുടെ കൊച്ചുകൂരയിൽ തൂങ്ങി മരിച്ചതായി കാണപ്പെട്ടു. യഥാർത്ഥത്തിൽ ഇതൊരു കൊലപാതകമായിരുന്നു. ആ പെൺകുട്ടി മാനഭംഗത്തിന് വിധേയാക്കപ്പെട്ടിരുന്നു. മാസങ്ങൾക്ക് പുറം അതേ വീട്ടിൽ അതേ മോന്തായത്തിൽ അവരുടെ അനുജത്തെയും അതേപോലെ മാനഭംഗത്തെയും കൊല ചെയ്യപ്പെട്ടു. വാളയാറിലെ ഒരു പാവപ്പെട്ട കുടുംബത്തിൽ ഒരു കൊച്ചുകൂരയിൽ 13 വയസ്സുള്ള ഒരു ബാലിക അവളുടെ അനുജത്തി ഒരു അമ്മയുടെ അമ്മ നന്ദു പ്രസവിച്ച ഒരച്ഛൻ പ്രതീക്ഷയോടെ വളർത്തിയ രണ്ട് പിഞ്ചു കുഞ്ഞുങ്ങൾ മാനഭംഗം ചെയ്യപ്പെട്ട് ഇതേപോലെ അവർ അതിദാരുണാമാംവിധം കൊല ചെയ്യപ്പെട്ടു. പ്രതികളെ പോലീസ് അറസ്റ്റ് ചെയ്തു. സമീപവാസികളായിരുന്ന ആ കേസുമായി ബന്ധപ്പെട്ടിരുന്ന പ്രതികളെ കോടതി പോലീസ് അറസ്റ്റ് ചെയ്തു.
ആദ്യ ദിവസം തന്നെ ആദ്യ ഘട്ടത്തിൽ തന്നെ അത് അന്വേഷിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെതിരെ ആരോപണമുണ്ടായി. പിന്നീട് അതിന്റെ വാദങ്ങൾ നടക്കുകയും കോടതിയിൽ ഹാജരാക്കപ്പെടുകയും സാക്ഷികളെതിരും ഹാജരാക്കപ്പെട്ടു. പക്ഷേ അതിദാരുണമാം വിധം പട്ടാപ്പകൽ 13 വയസ്സുള്ള പെൺകുട്ടി കൊല ചെയ്യപ്പെട്ടിട്ട് ആ കൊലയ്ക്ക് കൂട്ടുനിന്ന അക്രമികളെ മാനവകം ചെയ്ത പിഞ്ചു ബാല്യങ്ങളെ കൊന്ന അക്രമികളെ ഇന്ന് കോടതി വെറുതെ വിട്ടു. കോടതി പറഞ്ഞത് സംശയാതീതമായി കുറ്റം തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിയാത്തത് കൊണ്ട് സംശയത്തിന് ആനുകൂല്യം നൽകി ഈ പ്രതികളെ വിട്ടയക്കുകയാണ്. സഹോദര സഹോദരി, ഞാനൊന്ന് ചോദിച്ചുകൊള്ളട്ടെ, സംശയത്തിന് ആനുകൂല്യം നൽകി പട്ടാപ്പകൽ വെളിച്ചത്തിൽ തെറ്റ് ചെയ്തു പോലെ പ്രതികൾ പോലും രക്ഷപ്പെട്ടു പോകുമ്പോ യഥാർത്ഥത്തിൽ തെറ്റ് ചെയ്തവനെ സംശയത്തിന് ആനുകൂല്യങ്ങളൊന്നുമില്ലാതെ വാദവിഗതികൾക്കോ നിയമത്തിന്റെ ചർവിത ചർവണങ്ങൾക്കോ പിടികൊടുക്കാതെ സാക്ഷികളെ സ്വാധീനിക്കാൻ കഴിയാത്ത, ന്യായാധിപനെ സ്വാധീനിക്കാൻ കഴിയാത്ത, ജുഡീഷ്യറിയെ വകുപ്പിക്കാൻ കഴിയാത്ത ഒരു പരമോന്നതമായ നീതിപീഠത്തിന് ആവശ്യകതയില്ല ഈ ഭൂലോകത്ത്. സാധ്യമാകുമെന്ന് തോന്നുന്നുണ്ടോ നമുക്കിവിടെ? നിരപരാധികൾ ശിക്ഷിക്കപ്പെടുകയും അപരാധികൾ രക്ഷപ്പെടുകയും ചെയ്യുന്ന ഒരു വലിയ അവസ്ഥയിലേക്ക് നമ്മുടെ ലോകം മാറുകയാണ്. ഏതോ ഒരു ചിന്തകൻ ജോർജ് ഓണക്കൂറാണെന്ന് തോന്നുന്നു അദ്ദേഹം പറഞ്ഞതുപോലെ പലപ്പോഴും നീതിന്യായ വ്യവസ്ഥിതി ഒരു ചെലന്തി പല പോലെയാണ്. അതിലെ പോകുന്ന ചെറു പ്രാണികൾ അതിൽ പെടുമെന്നല്ലാതെ അതിലൂടെ പോകുന്ന വൻ മൃഗങ്ങളൊന്നും അതിൽ പെടാറില്ല. അതിൽ പലപ്പോഴും പെടുന്നത് ചിലന്തികളാണ്, അതിൽ പെടുന്നത് ചെറിയ പ്രാണികളാണ്. വൻ മൃഗങ്ങളും അധികായന്മാരും അതിന് മറികടന്നു പോകുന്നു എന്ന് പറഞ്ഞതുപോലെ യഥാർത്ഥത്തിൽ ഇന്ന് ലോകത്തിന് പെടുവന് സുനിശ്ചിതമാണ്. യാതൊരുവിധ ഈ പ്രതികളെയൊക്കെ ശിക്ഷിക്കപ്പെടണ്ടേ? പ്രോസിക്യൂഷന്റെ വാദം ദുർബലമാണ് എന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിൽ ഇപ്പോ കൂടത്തായി കൊലപാതക കേസിലെ പ്രതി ജോളി ഇപ്പോഴും കോടതിയിൽ ചെന്നാൽ വാദം നിരത്താൻ കഴിയുന്ന രീതിയിൽ അതിന്റെ കേസുകൾ തെളിയിക്കപ്പെട്ടിട്ടില്ല, സാക്ഷികളില്ല എന്നാണ് പോലീസ് ഇപ്പോഴും പറയുന്നത്. എന്ന് പറഞ്ഞാൽ സമർത്ഥനായ വിദഗ്ധനായ ഒരു കുറ്റവാളിക്ക് അവന്റെ സാമർത്ഥ്യം കൊണ്ട് എത്ര പേരെയും കൊല്ലാൻ കഴിയുന്ന ഒരു സാഹചര്യം ഇന്ന് ലോകത്ത് നിലനിൽക്കുന്നുണ്ട്. അവന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാൻ ഈ ഭൂമിയിലെ കോടതികൾ മതിയാവുകയില്ല. അങ്ങനെയാണെങ്കിൽ ഹിരോഷിമയിലും നാഗസാക്കിയിലും മാറ്റം ബോംബുകൾ കൊണ്ട് കോടിക്കണക്കിന് മനുഷ്യരെ കത്തിക്കരിച്ച് ചാമ്പലാക്കി അഡോൾഫ് ഹിറ്റ്ലറൊക്കെ ശിക്ഷിക്കപ്പെടേണ്ടവരല്ലേ? മുസോളിനി ശിക്ഷിക്കപ്പെടേണ്ടവരല്ലേ? പോൾ പോട്ട് ശിക്ഷിക്കപ്പെടേണ്ട ആളല്ലേ? ഇങ്ങനെ ലക്ഷക്കണക്കിന് ആളുകളെ കൊന്ന് കൊലവിളിച്ചിട്ട് ലോകത്ത് നിന്ന് കടന്നുപോയ ഏകാധിപതികളെയും സർവാധിപതികളെയും സ്വേച്ഛാധിപതികളെയും ശിക്ഷിക്കാൻ ഒരു പരമോന്നത നീതിന്യായ കോടതി വേണ്ടേ? നീതി കിട്ടണ്ടേ നമുക്ക്? നീതി എന്ന് പറയുന്നത് ഒരു പൗരന്റെ അവകാശമാണ്. ആ നീതി നിഷേധിക്കപ്പെടാൻ പാടില്ല. എല്ലാവരോടും നിങ്ങൾ നീതി ചെയ്യണമെന്നാണ് നീതി നമുക്ക് കിട്ടണ്ടേ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മോട് പറഞ്ഞത് ഏതെങ്കിലും ഒരു ജനതയോട് നിങ്ങൾക്ക് വൈരാഗ്യമുണ്ടെങ്കിൽ പോലും ആ ജനതയോടുള്ള നിങ്ങളുടെ ശത്രുത അവരോട് അനീതി പ്രഖ്യാപിക്കാൻ, അനീതി ചെയ്യാൻ നിങ്ങൾക്ക് മതിയായ കാരണമല്ല എന്നല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മോട് ബോധ്യപ്പെടുത്തി തന്നിട്ടുണ്ട്. എന്ന് മാത്രമല്ല, എല്ലാ വെള്ളിയാഴ്ചകളിലും ജുമയ്ക്ക് ഖുത്ബ ഓതുമ്പോ ആ സമയത്ത് ഖുത്ബ ഓതുന്ന ഖതീബ് രണ്ടാമത്തെ ഖുത്ബ അവസാനിപ്പിക്കുന്ന ആയത്തേതാ? ഈ പ്രപഞ്ച ലോകത്ത് മുഴങ്ങിക്കേൽക്കാൻ കഴിയുന്ന നീതിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഘോഷണത്തിന്റെ പശ്ചാത്തലമല്ലേ അത്? وينهى عن الفحشاء والمنكر والبغي يعظكم لعلكم تذكرون.
എല്ലാ വെള്ളിയാഴ്ചകളിലും ഒരു സത്യവിശ്വാസിയുടെ പെരുന്നാളെന്ന് പരിചയപ്പെടുത്തപ്പെടുന്ന വിശുദ്ധമായ വെള്ളിയാഴ്ച ദിവസങ്ങളിലെ നമ്മുടെ പള്ളികളിലെ ഖുത്ബ രണ്ടാമത്തെ ഖുത്ബ അവസാനിക്കുമ്പോ എല്ലാ ഖതീബുമാരും വിശുദ്ധമായ ഖുർആനിന്റെ ഒരു ആയത്ത് പാരായണം ചെയ്യാറുണ്ട്. ഈ പ്രപഞ്ച ലോകത്ത് മുടങ്ങി കേൾക്കുന്ന നീതിയുടെ പര്യായ പദമെന്ന് പറയാൻ കഴിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രഘോഷണമല്ലേ അത്? പ്രപഞ്ച സിദ്ധമായ അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ അടിമകളോട് കൽപ്പിക്കുകയാണ്. എന്താണ് അല്ലാഹു കൽപ്പിക്കുന്നതെന്നറിയോ? വടിവാളുമായിട്ട് തല കൊയ്യാനല്ല, ബോംബുകളും വരയിൽ കെട്ടിവെച്ചിട്ട് പൊട്ടിച്ചു തരാനല്ല, എതിരെ കാണുന്നവന്റെ അണ്ണാക്കിലേക്ക് പിച്ചാത്തിപ്പിടി കുത്തുകയറ്റിയിട്ട് സിന്ദാബാദ് മുഴക്കാനല്ല. നിങ്ങളുടെ കാരുണ്യവാനായ തമ്പുരാനവൻ അടിമകളോട് പറയുന്നത് എല്ലാവരോടും നിങ്ങൾ നീതി കാണിക്കണേ, നീതി കാണിക്കണേ, നീതി കാണിക്കണേ. അനീതിയുടെ ചിന്തകൾ പോലും നിങ്ങളുടെ മനസ്സിലുണ്ടാവാൻ പാടില്ല. ലോകത്തെ പ്രപഞ്ചത്തിന്റെ സിദ്ധമായ പടച്ച തമ്പുരാനവൻ അടിമകളോട് പറഞ്ഞു കൊടുത്തത് ലോകത്തിലെ ഒരു മനുഷ്യ ജീവിതത്തിന്റെ സുമോഹനമായ സമോഹനമായ മുദ്രാവാക്യമാണ്. നിങ്ങളെല്ലാവരോടും നീതി കാണിക്കണേ. എന്താണ് ഇഹ്സാൻ എന്ന പദത്തിന്റെ അർത്ഥം? എന്താണ് ആർക്കും നിർവചിക്കാൻ കഴിയാത്തിടത്തോളം അർത്ഥവ്യാപ്തിയുള്ള അറബി ഭാഷയിലെ വലിയൊരു പദമാണ് ഇഹ്സാൻ എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഗുണം കാംക്ഷിക്കുന്നവന് എല്ലാവരോടും ഗുണകാംക്ഷിയാകണേ. നിന്റെ ഉപ്പയോട് ഉമ്മയോട് കൂടെ പറപ്പുകളോട് അനുജനോട് സഹോദരനോട് പിതാവിനോട് മാതാവിനോട് അയൽപക്കക്കാരനോട് കൂട്ടുകാരനോട് സതീർത്ഥനോട് സഹകാരിയോട് സഹോദരനോട് സഹപാഠിയോട് സത്യാന്വേഷികളോട് ഉമ്മയോട് പെങ്ങളോട് സഹോദരിയോട് സഹോദരനോട് നിന്റെ കൂട്ടുകാരനോട് കച്ചവടക്കാരനോട് വഴിയാത്രക്കാരനോട് അഗതികളോട് അനാഥകളോട് നിരാലംബരോട് നിരാശ്രയരോട് നിദ്രാവിഹീനരോട് കൊച്ചുകുട്ടികളോട് മുതിർന്നവരോട് വൃദ്ധന്മാരോട് ഇന്ന് വേണ്ട ഈ ഭൂമിയിലെ സകലമാന ജീവജാലങ്ങൾക്കും എപ്പോഴും വരണമെന്ന് ആഗ്രഹിക്കണേ. അവനാണ് യഥാർത്ഥ വിശ്വാസി എന്ന നിങ്ങളോടത് ചെയ്യണമെന്ന് അല്ലാഹു കൽപ്പിക്കുകയാണ് എന്ന് മാത്രമല്ല വയലൂടെ നടന്നു പോകുമ്പോ അവന്റെ ശരീരത്തിൽ നിന്നില്ലെങ്കിലും കാർ കിടിച്ചു തുപ്പുന്നത് പോലും അപ്പുറത്തോടെ നടന്നു പോകുന്നവനൊരു അരോചകത്വം തോന്നുന്നുവെങ്കിൽ നിങ്ങൾ അതൊന്നും ചെയ്യരുതേ. വെറുക്കപ്പെട്ട കാര്യങ്ങളെയും നിങ്ങളോട് ഞാൻ നിരോധിക്കുകയാണ്. അക്രമത്തെയും നിങ്ങളോട് ഞാൻ നിരോധിക്കുകയാണ്. ഒരാളോടും നിങ്ങൾ അക്രമം ചെയ്യാൻ പാടില്ല. അത് നിന്റെ തല കൊയ്യാൻ വരുന്നവനാകട്ടെ, നിന്റെ എതിരാളിയാകട്ടെ, നിന്നെ ദ്രോഹിച്ചവനാകട്ടെ, നിന്നെ തോൽപ്പിക്കാൻ തന്ത്രങ്ങൾ മെനഞ്ഞവനാകട്ടെ, അവനോടും നിങ്ങൾ അക്രമം പാടില്ല. അവനോടും എതിരാളിയോടും നിന്റെ വദന സൗകുമാരത്തെ പ്രദർശന തലങ്ങളിലോട്ട് പോകുന്ന ഒരു സുന്ദരമായ പുഞ്ചിരി സമ്മാനിച്ചിട്ട് നടന്നു പോകണേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ അടിമകളോട് പ്രഘോഷണം ചെയ്യുന്നുവെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. സഹോദരാ, എന്റെ ശബ്ദം കേൾക്കുന്നവരോട് ഒരിക്കൽ കൂടി ഇതാണ് ഇസ്ലാം എന്ന് പറഞ്ഞു കൊടുക്കാന് എല്ലാ വെള്ളിയാഴ്ചയും ഖുത്ബയിൽ തോന്നി കൊടുക്കണേ. ഇതാണ് ഇസ്ലാം. ഇത്ര മനോഹരമാണ് ഇസ്ലാം, ഇത്രമേൽ ചേതോഹരമാണ് ഇസ്ലാം, ഇത്രമേൽ മനോഹരമാണ് ഇസ്ലാം. പരസ്പര സ്നേഹത്തിന്റെയും ഔദാര്യത്തിന്റെയും വിട്ടുവീഴ്ചയുടെയും ഉദാരതയുടെയും അനുഭൂതിയുടെയും പൂമത്തയിൽ പുഷ്പ പല്ലചങ്ങളെ കൊണ്ട് ചേർത്ത് വെച്ച നന്മയാണ് ഇസ്ലാം എന്ന് അല്ലാഹു ലോകത്തോട് പറഞ്ഞു കൊടുക്കുമ്പോ അല്ലാഹു സുബ്ഹാനഹു വതആല അവന്റെ അടിമകളോട് ആദ്യമായി പറഞ്ഞത് നിങ്ങൾ നീതി കാണിക്കണേ, നീതിയുടെ മേൽ നിങ്ങൾ വർത്തിച്ചു കൊണ്ടിരിക്കണേ.
നീതിയുടെ മേൽ നിങ്ങൾ വർത്തിച്ചുകൊണ്ടിരിക്കണേ. ഇതാണ് ഇസ്ലാം എന്ന് മനസ്സിലാക്കുക സഹോദര. അതുകൊണ്ട് തന്നെ നീതി പുലരണം. അത് ഈ ഭൂമിയിലാണെങ്കിലും നീതി പുലരണം. നാളെ പരലോകത്ത് ഇവിടെ നീതി കിട്ടാത്തവന്, ഈ നീതി നിഷേധിക്കപ്പെട്ടവന്, നീതിയുടെ മേൽ അടിച്ചമർത്തപ്പെട്ടവന്, നീതിയുടെ നീതിയെ കുടിച്ചു മൂടിയിട്ട് അതിന്റെ മുകളിൽ ആണിയിൽ തറക്കപ്പെട്ട നിരപരാധിക്ക് ആ നിരപരാധിക്ക് നീതി കിട്ടണ്ടയോ? അവൻ ഈ ഭൂമിയിൽ അനുഭവിച്ച അവന്റെ മേൽ ആരോപിക്കപ്പെട്ട അപരാധം പോലും തെളിയിക്കപ്പെടാൻ കഴിയാണ്. നരകയാതന അനുഭവിക്കുമ്പോ അവന്റെ മനസ്സ് നോവാൻ പാടില്ല. നാളെ നിഷേധിക്കപ്പെട്ട നീതി തിരിച്ചു കൊടുക്കേണ്ട ഒരു ദിവസം വേണ്ടേ? ആ ദിവസം വരണം. ഈ കൊല ചെയ്യപ്പെട്ട ഈ പാവങ്ങൾക്ക് നീതി കിട്ടണം. ആയിരക്കണക്കിന് മനുഷ്യരെ കൊന്നൊടുക്കിയിട്ട് അധികാരത്തിന്റെ കബന്ധം വേർത്ത ഏകാധിപതികൾ ശിക്ഷിക്കപ്പെടണം. ഈ സർവാധിപതികൾ ശിക്ഷിക്കപ്പെടണം. ഒരു ചൂണ്ടു വിരൽ കൊണ്ട് ഈ ലോകത്തെ കിടുകിടാവിറപ്പിച്ച് ഈ ഭൂമിയിൽ സ്വർഗം മണത് അതനുഭവിച്ച് ആയിരക്കണക്കിന് നിരപരാധികളെ രക്തം കണ്ടിട്ട് പൊട്ടിച്ചിരിച്ച ഏകാധിപതികൾ, അവര് നാളെ വിചാരണ ചെയ്യപ്പെടണ്ടേ? ആരാണ് അവനോട് ചോദിക്കാൻ ആള് വേണ്ടേ? ഇവിടെ ആരുണ്ടടാ എന്നോട് ചോദിക്കാനെന്ന് നെഞ്ചും വിരിച്ച് ചോദിച്ചവനോട് ഒരു ലോകത്ത് നിന്നിട്ട് ഞാൻ ഉണ്ടടാ എന്നോട് ചോദിക്കാൻ, ഞാൻ ചോദിച്ചതിന് സമാധാനം പറഞ്ഞിട്ട് നീ ചെയ്തതിനൊക്കെ കണക്ക് പറഞ്ഞിട്ട് നീ ചെയ്തതിനൊക്കെ എന്നോട് വർത്തമാനം പറഞ്ഞിട്ട് പോയാൽ മതി എന്ന് പറയാൻ ഒരു നീതിമാൻ വേണ്ടേ? ഒരു വലിയ പരമോന്നത നീതിന്യായ കോടതി വേണ്ടേ? വാളയാറ് പാലക്കാട് വാളയാറ് എന്ന കൊച്ചു ഗ്രാമത്തിൽ ഒരു പ്ലാസ്റ്റിക് കയറിൽ തൂങ്ങിക്കിടക്കുന്ന രണ്ട് പിഞ്ചും മക്കളെ കണ്ടിട്ട് ആ പെണ്ണുമക്കളുടെ ശരീരത്തിൽ കെട്ടിപ്പിടിച്ചു പൊട്ടിക്കരഞ്ഞ് ഇന്ന് കോടതി വിധിക്കുമ്പോൾ പോലും ഞങ്ങൾ അറിഞ്ഞില്ലെന്ന് പൊട്ടിക്കരഞ്ഞുകൊണ്ട് പറഞ്ഞ ആ അമ്മയ്ക്ക് നീതി കിട്ടണ്ടേ? ആ അമ്മയ്ക്ക് നീതി കിട്ടണ്ടേ? എന്റെ രണ്ട് മക്കളെ കൊന്നിട്ട് അതിന്റെ വിധി ഇന്ന് പ്രസ്താവിക്കുന്നു, പക്ഷേ ഞങ്ങൾ പോലും അറിഞ്ഞില്ലെന്ന് പറഞ്ഞ ഏതൊക്കെയോ സ്വാധീനത്തിന്റെ ഉള്ളിൽ ഒന്നുമില്ലാടെ ഒന്നുമില്ലാടെ പഴമ്പായി പൊതിഞ്ഞുകൊണ്ടുവന്ന 13 വയസ്സ് വരെ വളർത്തിയ പൊന്നുപോലെ ഏതോ ഒരു നരാതമൻ കാമത്തിന്റെ മുകളിൽ പിച്ച് ചീന്തി രണ്ട് പെൺമക്കളുടെ മൃതദേഹത്തിന്റെ മുമ്പിൽ നനുനരുത്ത മൃതദേഹത്തിന്റെ മുമ്പിൽ പൊട്ടിക്കരഞ്ഞ് നിലവിളിച്ച അമ്മക്കൊരു നീതി കിട്ടണ്ടേ? ഒരു പരമോന്നത കോടതി അവരുടെ കണ്ണുനീര് കാണണ്ടേ? ആ കോടതിയാണ്, ആ കോടതിയാണ് ദിവസം 17 പ്രാവശ്യവും ഒരു വിശ്വാസിയോട് പറയാൻ അല്ലാഹു പറഞ്ഞത് അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ പതിപരനാളിന്റെ ഉടമസ്ഥനേ തമ്പുരാനെ ന്യായ അന്യായങ്ങളെ നീതി അനീതികളെ സത്യാസത്യ വ്യവച്ഛേദനം നടത്തുന്ന ധർമ്മാധർമ്മ വ്യതിരക്തതയുടെ ലോകത്തെ പിടിച്ചു നിർത്തിയിട്ട് ഞങ്ങൾക്ക് പ്രതിഫലം നൽകുന്ന നാളിന്റെ നീതിയുടെ പുനരുത്ഥാന നാളിന്റെ ഉടമസ്ഥനേ തമ്പുരാനെ ഉടമസ്ഥനേ തമ്പുരാനെ ഇവിടെ ഞങ്ങൾക്ക് പലതും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, പക്ഷേ ഞങ്ങൾ അവരാരി പറയുന്ന ആരുടെ മുമ്പിലും ഒരു യാതൊരുവിധ സ്വാധീനത്തിന് വഴങ്ങാത്തൊരു ജഡ്ജിയുടെ ഒരു പരമോന്നത കോടതി വരാനുണ്ട്. ആ ജഡ്ജി ആരാ? ആ ജഡ്ജി ആരാ? ആ ജഡ്ജി ആരാ? യാതൊരുവിധ സ്വാധീനത്തിനു വഴങ്ങാത്ത ഒരു ജഡ്ജി. ആ ജഡ്ജി ആരെന്നറിയുമോ? അവനാണ് അല്ലാഹു ലാ ഇലാഹ ഇല്ല ഹയ്യുൽ ഖയ്യൂം ലാ തഖുദുഹു സിനതു വലാ നൗം ലഹു മാ ഫിസ് സമാവാതി വൽ അർദ് ലഹു മാ ഫിസ് സമാവാതി വമാ ഫിൽ അർദ് ും
ജഡ്ജി. ആരാണ് അവൻ? അവനാണ് അല്ലാഹ്. അവനാണ് അല്ലാഹ്. ഈ പറയുന്നത് നിരീശ്വരവാദികളോടല്ല, ഈ പറയുന്നത് ജബ്രകളോടല്ല, ഈ പറയുന്നത് നിരീശ്വരവാദത്തിന്റെ നിരാശന ബുദ്ധികളോടല്ല. അല്ലാഹുവിൽ വിശ്വസിക്കുന്ന, അന്ത്യദിനത്തിൽ വിശ്വസിക്കുന്ന ഒരു ലോകത്തോടാണ് നമ്മൾ ഈ പ്രഘോഷണം ചെയ്യുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവനാണ് ഏറ്റവും വലിയ ഉടമസ്ഥനായ അല്ലാഹ്. ലാ ഇലാഹ ഇല്ലാഹുവൽ ഹയ്യുൽ ഖയ്യൂം. അവനാണ് ഉടമസ്ഥനായ അല്ലാഹ്. ആരാണ് ന്യായാധിപൻ എന്നറിയുമോ? ലാ തഖുദുഹു സിനതു വലാ നൗം. അവന് തൂങ്ങി ഉറക്കമില്ല. അവൻ ഉറങ്ങുന്ന നേരത്തെങ്ങാനും രക്ഷപ്പെടാമെന്ന് കരുതിയാൽ ആ സമയത്ത് പോലും രക്ഷപ്പെടാനുള്ള അവസരങ്ങളില്ല. ആ ജഡ്ജി ആരെന്നറിയുമോ? ആകാശഭൂമികളുടെ ഇടയിൽ എന്തൊക്കെ നടക്കുന്നുവോ അതെല്ലാം അവന് നന്നായിട്ടറിയാം. അവന്റെ കണ്ണു കെട്ടിക്കാൻ സാധ്യമല്ല, അവനെ കബളിപ്പിക്കാൻ സാധ്യമല്ല, അവന് ഉറക്കമില്ല, അവന് തളർച്ചയില്ല. ആ ന്യായാധിപനെ ഒരാൾക്കും കണ്ണു വെട്ടിച്ചു പോകാൻ സാധ്യമല്ല. ഒരിക്കലും അവൻ ഉറങ്ങുന്നില്ലല്ലോ. പാതിരാവിന്റെ നിശബ്ദതയിലാണ് പെൺകുട്ടിയുടെ വീട്ടിലേക്ക് അവൻ കടന്നു വന്നത്. താൻ കൊടുത്ത കടം കൊടുത്ത പൈസക്ക് പകരമായി പെൺകുട്ടിയോട് ശരീരം ചോദിച്ചവനോട് ആ പാവപ്പെട്ട പെൺകുട്ടി കാൽ മുട്ടികൾക്കിടയിലേക്ക് മുഖം പൂത്തി വെച്ച് പൊട്ടിക്കരയുമ്പോ പാതിരാത്തിൽ അവൻ ചോദിച്ചു, അത്ര പെണ്ണേ എന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചപ്പോ ആ പെണ്ണിനോട് അവൻ പറയുകയാണ്, രാത്രി നിന്റെ വീട്ടിലേക്ക് ഞാൻ വരുന്നത് ആരും കണ്ടിട്ടില്ല പെണ്ണേ, ആരും അറിയില്ല, എല്ലാവരും ഉറക്കത്തിലാണ്, എല്ലാ വാതിലുകളും തഴുതിട്ടു, എല്ലാ ജനാലകളും കുച്ചിയിട്ടു, ഒരാള് പോലും ഞാനും നീയും തമ്മില് കിടപ്പറ പങ്കിടുന്നത് അറിയുന്നില്ല പെണ്ണേ, പിന്നെന്തിനാണ് കരയുന്നതെന്ന് ചോദിച്ചപ്പോ ആ സമയത്ത് ആ പെൺകുട്ടി പറഞ്ഞ മറുപടിയാണ് ഇത്. ചെറുപ്പക്കാരാ നീ പറഞ്ഞത് ശരിയാ, എല്ലാ വാതിലുകളും തഴുതിട്ടു, എല്ലാ ജനാലകളും കുത്തിയിട്ടു, എല്ലാവരും ഉറക്കത്തിന്റെ കരിമ്പടം പൊടച്ചു, പക്ഷേ ഒരു വാതിലടച്ചിട്ടില്ലല്ലോ. ആരുടെ വാതിലാണത്? അർദ്ധരാത്രി നിന്ന് സൂര്യനെ ഉദിപ്പിക്കാൻ കഴിവുള്ള എന്റെ അല്ലാഹുവിന്റെ വാതിൽ അടക്കപ്പെട്ടിട്ടില്ലല്ലോ. അവന്റെ വാതിൽ അടക്കാൻ എനിക്കും നിനക്കും കഴിയില്ലല്ലോ ചെറുപ്പക്കാരാ എന്ന് പാതിരാത്രി തന്നെ പ്രാപിക്കാൻ വന്ന ചെറുപ്പക്കാരനോട് വാതിൽ കുറ്റിയിട്ടിട്ട് പച്ചദേഹത്തേക്ക് പാഞ്ഞു കയറാമെന്നവനോട് അല്ലാഹുവിന്റെ വാതിൽ അടക്കാൻ കഴിയില്ലല്ലോ എന്ന് പറഞ്ഞ ഒരു മുത്തഖിയായ പെണ്ണിന്റെ ചരിത്രമുണ്ട്. സഹോദര സഹോദരി, ആരുടെ കണ്ണു വെട്ടിച്ചാലും അല്ലാഹുവിന്റെ കണ്ണു വെട്ടിക്കാൻ കഴിയില്ലല്ലോ. ആകാശവും ഭൂമിയും അവന്റെ ഉള്ളിലാണ്. അവൻ അറിയാതെ ഒന്നും ചെയ്യാൻ കഴിയില്ല. ആ കോടതിയുടെ നീതി ന്യായാധിപന്റെ വിശേഷണം പറയാണ്. ആരാ ജഡ്ജി? ഇപ്പോ സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് രഞ്ജൻ ഗൊഗോയ് അദ്ദേഹം വിരമിച്ചു. അപ്പൊ അടുത്ത ജഡ്ജി നിയമിതനാവുക. അപ്പൊ അദ്ദേഹത്തെ കുറിച്ചൊരു ബയോഡാറ്റ കൊടുത്തിട്ടുണ്ട്. പുതിയ ജഡ്ജി അദ്ദേഹം അലഹബാദ് ഹൈക്കോടതിയിൽ നിന്ന് തുടങ്ങിയതാണ്. അദ്ദേഹം വന്ന വഴി ഈ ജഡ്ജിമാരുടെ എല്ലാം ജഡ്ജിയായ ന്യായാധിപനായ അല്ലാഹുവിനെ കുറിച്ച് പറയാണ്. ആര്? അല്ലാഹുവിന്റെ ഖുർആൻ. അവൻ കണ്ണടക്കൂല. ഈ ന്യായാധിപൻ കണ്ണടയില്ല. ഒന്ന് തൂങ്ങി ഉറക്കം പോലും ഇല്ല. ഇത് മനോരമയുടെ ഇയർബുക്ക് പറയണല്ല, ഇത് എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയല്ല, ഇത് ഈ അഖില ലോക ബ്രഹ്മാണ്ട കടാഹത്തിന്റെ ഒരു വാക്ക് തന്നെ മലയാളത്തിലില്ല. അത് വൈക്കം മുഹമ്മദ് ബഷീറിന്റെ വാക്കാണ്. അഖില ലോക ബ്രഹ്മാണ്ട കടാഹം എന്ന് പറയുന്ന വാക്ക് മലയാളത്തിൽ ഇല്ല. അത് ബേപ്പൂരിന്റെ സുൽത്താൻ വൈക്കം മുഹമ്മദ് ബഷീർ പ്രയോഗിച്ചതാണ്. ഈ അഖില ലോക ബ്രഹ്മാണ്ട കടാഹത്തിന്റെ എൻസൈക്ലോപീഡിയ ഓഫ് ബ്രിട്ടാനിക്ക, അതാണ് വിശുദ്ധ ഖുർആൻ. അതാണ് നിങ്ങൾ എന്തിട്ട് മനുഷ്യന്മാരടാപ്പാ
അതാണ് വിശുദ്ധമായ അഖിലലോക ബ്രഹ്മാണ്ഡ ഘടാഹത്തിന്റെ എൻസൈക്ലോപീഡിയ ബ്രിട്ടാനിക്കയായ അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ നമ്മോട് പറയാണ്. ആരാണ് ഈ ജഡ്ജി എന്നറിയോ? ആരാധിപന്റെ വിശേഷണങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. അല്ലാഹു നമ്മുടെ ഹൃദയത്തെ തുറന്നു പരിമാറാകട്ടെ. توسلنا ببسم الله وبالهادي رسول الله وكل مجاهد لله بأهل البدير يا الله صلاة الله അല്ലാഹു നമ്മുടെ ഹൃദയത്തിന് ഈമാൻ നൽകുമാറാകട്ടെ. നാം ചൊല്ലിയ സൗണ്ട് കേക്കാതിരിക്കാനാ ഞാൻ കൊണ്ടുകൊണ്ടും തിരിയണത്. ഈ രണ്ടര മണിക്കൂറിന്റെ മുമ്പ് ഇങ്ങനെ ഇരുന്ന് പറഞ്ഞ ഉള്ള ആരോഗ്യം കൂടെ പോ. അപ്പൊ ചെറുതായിട്ടൊന്ന് തിരിയണം. അപ്പൊ നിങ്ങൾ വീണ്ടും പോയിക്കൊണ്ട് വെച്ചാല് വേണ്ട വേണ്ട, ഞാൻ നോക്കിക്കോളാം. അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. ഇതങ്ങനെ വെറുതെ ഇരിക്കാനുള്ളതല്ല സ്വലാത്തിന്റെ ദിക്റിന്റെ തസ്ബീഹിന്റെ സദസ്സാണ്. നമ്മളൊരു വാദന്റെ മജ്‌ലിസ് സ്വീകരിക്കുമ്പോ ഒരു നിയ്യത്ത് വേണ്ടേ? നമ്മൾ ആരെ കുറ്റം പറയാനിരിക്കണല്ലോ. നമ്മള് നമ്മളെ നന്നാക്കാൻ വേണ്ടി വാദ് പറയാനാണ്. നമ്മൾ വേറൊരാളുടെ കുറ്റവോ കുറവോ അല്ലെങ്കിൽ അവൻ അങ്ങനെയാണ് ഇവനിങ്ങനെയാണ് അത് പറയലല്ലോ നമ്മുടെ ജോലി. നമ്മുടെ ജോലി നമ്മുടെ വാളെന്ന് അലക്കാരന്റെ വാളാണ്. ഇതൊരു അലക്കാരന്റെ വാളാണ്. അലക്കാരൻ തുണി അലക്കി ആദ്യം കയ്യല്ലേ വെളുക്ക, പിന്നല്ലേ തുണി വെളുക്കു. അലക്കാരൻ തുണി അലക്കുമ്പോ ആദ്യം വെളുക്കണ അലക്കാരന്റെ കയ്യല്ലേ, പിന്നല്ലേ തുണി വെളുക്ക. അപ്പൊ അതുകൊണ്ട് ആദ്യം നമ്മുടെ കൈ വെളുക്കട്ടെ. ഇത് അലക്കാരന്റെ വാളാണ്, പിന്നെ തുണി വെളുത്താ മതി. അല്ലാഹു നമ്മളെ കബൂലാക്കട്ടെ, അല്ലാഹു നമ്മളെ സ്വീകരിക്കുമാറാകട്ടെ. നമ്മുടെ കുറ്റം തന്നെ നമുക്ക് ബോധ്യമില്ലാതെ പിന്നെ നമ്മള് വേറൊരാളെ കുറ്റം നടക്കുന്നുണ്ട്. അവനവന്റെ കുറവുകൾ, അവനവന്റെ ന്യൂനതകൾ അതെല്ലാം പരിഹരിച്ച് നാളെ പടച്ചറപ്പിന്റെ മുമ്പിലെത്തി നിൽക്കണം. ഏകനായ റബ്ബിന്റെ പരമോന്നത നിധിയായ കോടതിയിലേക്ക് നാം പോകണം. അല്ലാഹു നമുക്ക് ആ ബോധം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. മനുഷ്യന്മാരെ എന്തിട്ട് മനുഷ്യന്മാരോടൊപ്പാ ആമീൻ പറയണ്ടേ? എന്നിട്ട് ആ ജഡ്ജിയുടെ ബയോഡാറ്റ പറയാ. ഇത് മനോരമയുടെ ഇയർബുക്കിൽ വന്നതോ ഗൂഗിളിൽ സെർച്ച് ചെയ്തോ ഒന്നും അല്ല. ആ ജഡ്ജി ഒന്ന് തൂങ്ങി ഉറങ്ങുപോലുമില്ല എന്ന് പറഞ്ഞാൽ കോടതിയിലെ വിസ്താരം എത്ര നീട്ടി. അയോധ്യ കേസ് 40 ദിവസം തുടർച്ചയായിട്ട് കോടതി കേട്ടു സുപ്രീം കോടതി. എത്ര കോടതിയിൽ എത്ര വാദം നീണ്ടുപോയാലും ജഡ്ജിക്ക് ക്ഷീണമില്ല. നന്നായിട്ട് കൽബിൽ ഉറപ്പിക്കും. കുറെ ചരിത്രം പറഞ്ഞ് കരയിപ്പിച്ചാൽ മതി, ഓക്കെ ഞാൻ റെഡിയാണ്. എനിക്ക് രണ്ട് ചരിത്രം പറഞ്ഞ 2 മണിക്കൂർ തീരും. പക്ഷേ ഖുർആന്റെ നൂറിറങ്ങണ്ടേ? നമ്മുടെ വിചാരണ എത്ര നീണ്ടാലും ആ ന്യായാധിപന് എന്തെങ്കിലും ക്ഷീണമുണ്ടോ? ഇല്ല ചെറുപ്പക്കാരാ. എന്നാ പരലോകത്തിലെ വാദം അത്ര നീണ്ടുപോകുവോ? നിങ്ങൾ ഏത് ലോകത്തെ അടച്ചവനെ? എന്താണ് കലാമാക്ക? പരലോകത്തെ കോടതി എത്ര നീണ്ടുപോണ വാദമാണോ? ലോകത്തിലെ ഏറ്റവും വലിയ അതിവേഗ കോടതി അള്ളാന്റെ കോടതിയാണ്. ഏറ്റവും അതിവേഗ പെട്ടെന്ന് കേസെടുത്തിട്ട് തീർപ്പ് നടപ്പാക്കുന്ന അതിവേഗ കോടതി ആരുടെ കോടതിയാ? ഇന്നൊന്നും ഗബീർ വാക്കവയുടെ വകയല്ല. ഇന്നല്ലാഹ സരീഉൽ ഹിസാബ്, ഇന്നല്ലാഹ സരീഉൽ ഹിസാബ്.
അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ അതിദ്രുത ഗമനത്തിന് മുന്നോട്ട് പോകുന്ന കോടതിയാണ്. ആ കോടതിയിൽ യാതൊരു വിധ താമസങ്ങളില്ല. ഏറ്റവും അതിവേഗ കോടതി അത് അല്ലാഹുവിന്റെ കോടതിയാണെന്ന് വിശുദ്ധ ഖുർആൻ. ആ കോടതി നമ്മൾ പോയി നിൽക്കേണ്ട കോടതിയുടെ ജഡ്ജിയുടെ പ്രത്യേകതയേതാ? ഉറക്കമില്ലെന്ന് മാത്രമല്ല, ആകാശ ഭൂമികൾ അവന്റെ കീഴില. മുമ്പിലുള്ളതും പുറകിലുള്ളതും അവൻ അറിയുന്നവൻ തന്നെയാണ്. അവൻ അറിയും മുമ്പിലുള്ളതും ദുനിയാവിലെ ജഡ്ജി മുമ്പിലുള്ളതേ അറിയൂ, ആഖിറത്തിന്റെ ജഡ്ജി ഒരു കേസിന്റെ പുറകിലെ തിരക്കഥ ഇവിടുത്തെ ജഡ്ജിക്ക് നന്നായിട്ട് മനസ്സിലാകണമെന്നില്ല. നല്ല സമർത്ഥനായൊരു വക്കീലൊക്കെ ഉണ്ടെങ്കിൽ, ആളൂരുണ്ടെങ്കിൽ, ബി എ ആളൂരുണ്ടെങ്കിൽ ഒരു ഏഴാളെ പിടിപ്പിച്ചാൽ ഊരി വരാന്നൊക്കെ പറയാ. അതിവിടെ അല്ലേ പറ്റൂ? ഇവിടത്തെ ജഡ്ജിക്ക് മുമ്പിലുള്ളതേ അറിയൂ, ഇവിടത്തെ ജഡ്ജിക്ക് ബാക്കിലുള്ളത്, കേസിന്റെ പുറകിലുള്ള ഒരു തിരക്കഥയുണ്ട്. നമ്മൾ മുത്തല്ലീങ്ങളൊക്കെ പറയും ഫീഹി മാ ഫീഹി എന്ന് പറയും, അതിന്റെ ഉള്ളിലൊരു ഫീഹി ഉണ്ട്. അതറിയാൻ പറ്റുമോ? ഇല്ലല്ലോ. അല്ലാഹു പറയുകയാണ് അവൻ മുമ്പിലുള്ളതും പുറകിലുള്ളതും അറിയുന്നവനാണ്. എല്ലാ രഹസ്യങ്ങളും അറിയുന്നവനാണ് അവൻ. എല്ലാ രഹസ്യ പരസ്യങ്ങളും അറിയുന്നത് അല്ലാഹു മാത്രമാണ്. എല്ലാ രഹസ്യങ്ങളും പരസ്യങ്ങളും അറിയാവുന്ന, മുമ്പിൽ നിൽക്കുന്നവന്റെ മുമ്പും പുറകും അറിയാവുന്ന എന്ന് മാത്രമല്ല, ഇതെല്ലാം അറിയാമെന്നിരിക്കെ തന്നെ ചില ആളുകൾ ചില ദുർബലതയിൽ വീണു പോകുമല്ലോ. ഒരു ന്യായാധിപനെല്ലാം അറിയാം, പക്ഷെ ആ ന്യായാധിപന് വേണ്ടപ്പെട്ട ഒരാളാണെങ്കിൽ ചില ദൗർബല്യങ്ങൾ വീണുമല്ലോ. പക്ഷേ അല്ലാഹു എന്ന യജമാനൻ അങ്ങനെയല്ല. അവന് സമ്മതം കൊടുത്താലല്ലാതെ അവന്റെ മുമ്പിൽ ശുപാർശ ചെയ്യാൻ പോലും ഒരാൾക്കും അനുമാനമില്ല. അവൻ അനുവാദം കൊടുത്താലല്ലാതെ എഴുന്നേറ്റ് നിന്ന് വാദിക്കാൻ ഒരു വക്കീലിന് കീഴില്ല. എല്ലാം അവന്റെ കയ്യിലാണ്, എല്ലാം അവന്റെ സൽത്തനത്തിന് കീഴില. അങ്ങനെയുള്ള ന്യായാധിപന്മാരുടെ മുമ്പിൽ നീതിന്യായ കോടതിയിലേക്ക് വരുന്ന ഒരു ദിവസം നിങ്ങൾക്ക് ആഗതമാകാറുണ്ട്. അവിടെയാണ് നീതി തുലാസ നേരെ നിൽക്കുക. അവിടെയാണ് നീതി നിഷേധിക്കപ്പെടുന്നവന്, അവിടെയാണ് നീതി നിഷേധിക്കപ്പെടുന്നവന് എല്ലാ നീതികളും പിടിച്ചു വാങ്ങി കൊടുക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല യാതൊരുവിധ ശുപാർശകൾക്കും അവൻ അനുവാദം കൊടുത്താലല്ലാതെ വിട്ടുകയില്ല. അവിടെ അനുവാദം കൊടുക്കുന്ന ഒരാളുണ്ട്, അതാരെന്നറിയുമോ? അവനാണ് നമ്മുടെ കൽബിന്റെ രാജകുമാരൻ. ആ മഹോന്നതനാണ് നമ്മുടെ കൽബിന്റെ മുത്ത്, നമ്മുടെ ജീവിതത്തിന്റെ സത്ത്, നമ്മുടെ കൽബിന്റെ രാജകുമാരൻ. മദീന എന്ന മണിയറയുടെ പച്ചക്കുപ്പയുടെ താഴെ കിടക്കുന്ന ആത്മീയതയുടെ പൂതിനാവേ, മക്ക എന്ന ഊഷര ഭൂമിയിൽ, മദീന എന്ന ഈത്തപ്പന മരത്തിന്റെ സുഗന്ധത്തിന് പരാഗണം കൊടുത്ത നന്മയുടെ തിളക്കുമാണമേ ഹബീബേ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. അല്ലാഹു അവിടുത്തെ ശഫാഅത്ത് നമുക്ക് നൽകുമാറാകട്ടെ. ഹബീബിന്റെ ശഫാഅത്ത് സല്ലല്ലാഹു അലൈഹി വസല്ലം കിട്ടുന്ന മഹാസൗഭാഗ്യശാലികൾ അല്ലാഹു നമ്മളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഫകുല്ലി ശഫീഇൻ യൗമ അല്ലാദു ശഫാഅത്തി സിവാകാ ബിമുഇനിൻ അന സവാദ് ബിനി കാരിബി. അല്ലാഹു നമുക്ക് ആ ശഫാഅത്ത് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സ്വലാത്തുല്ലാ അതുകൊണ്ട് സഹോദരങ്ങളോട് സഹോദരിമാരോട് ആദ്യം ഞാൻ ബോധ്യപ്പെടുത്തുന്നത്, യാതൊരുവിധ വിക്രിയകളും നടക്കാത്ത, ഒരു സ്വാധീനവും നടക്കാത്ത, ഒന്നും പറ്റാത്ത ഒരു പരമോന്നത കോടതിയിൽ വരാനുണ്ട്. ഞാനിന്ന് വാളയാർ കേസിന്റെ വിധി വന്നതുകൊണ്ടാണ് ഇന്ന് ഈ വിഷയം തന്നെ പറഞ്ഞത്.
പൈസയോട് ചോദിച്ചപ്പോൾ ഇന്നലെ മരണം പറഞ്ഞു, മിനിങ്ങാന്ന് വീട് പറഞ്ഞു. ഇനിയിപ്പോ മരിച്ചാ പിന്നെ ഇങ്ങോട്ട് തന്നെയല്ലേ പോകണ്ട? അത് തന്നെ പറഞ്ഞാൽ അപ്പഴാ വാളയാർ കേസിന്റെ വിധി വരിക. പോക്സോ കോടതി 13-8 വയസ്സുള്ള 2 പെൺകുട്ടികളെ മാനഭംഗം ചെയ്ത് കൊന്നവനെ സംശയത്തിന്റെ ആനുകൂല്യത്തിൽ നിന്ന് കോടതി വെറുതെ വിട്ടു. അവൻ വിജയിച്ച, അവൻ രക്ഷപ്പെട്ടു എന്ന് തോന്നുന്നുണ്ട് ചെറുപ്പക്കാര? അവൻ രക്ഷപ്പെട്ടു എന്ന് തോന്നുന്നുണ്ടോ? ഇല്ല. കാരണം ഇനി ഒരു ലോകത്തിന്റെ കോടതിയിലേക്ക് നമുക്ക് പോകാനുണ്ട്. ആ കോടതിയുടെ വിചാരണ മാത്രം ഒന്ന് ഹ്രസ്വമായിട്ട് പറഞ്ഞിട്ട് നമുക്ക് പോവാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ഏയ് നിങ്ങളൊരു ഉഷാറില്ലല്ലേ, ആ ഉറക്കെ പറയും. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വയലിന്റെ മജ്‌ലിസ് എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെയാണ്. ആമീൻ പറയാ, സലാത്ത് ചൊല്ലുക, ഇതൊക്കെ നമുക്ക് അന്യം നിന്ന് പോവുക. നമ്മള് കൊറേ പുരോഗമന മാർഗത്തിന്റെ മേലാപ്പ് ഇങ്ങനെ കേറി നമ്മളെന്തൊക്കെ ഒരുമാതിരി പോളിഷ് മുസ്ലിമായിട്ട് മാറുക. നമ്മുടെ ഇസ്ലാം ഒരുമാതിരി പോളിഷ് ആണിപ്പോ. പോളിഷിയ എന്ന് പറഞ്ഞാൽ നമുക്ക് സലാത്ത് ഇല്ല, ഒരു മടി, അത്ര വലിയ പ്രശ്നമൊന്നും ഇല്ല. ഒരു മരിച്ചു കഴിഞ്ഞ ഒരു യാസി, അത്ര വലിയ പ്രശ്നമൊന്നും ഇല്ല. ഒരു ദിക്രിയല്ല, അത്ര പ്രശ്നമൊന്നും ഇല്ല. നമ്മളൊരുമാതിരി പോളിഷ് ചെയ്ത് ഇനി പൗഡർ ഇട്ടാ ഒതു എടുക്കുമ്പോ മുഖം കരുവണ്ടാന്നൊരു മസല ഉണ്ടെങ്കിൽ അതും കൂടെ ഒക്കെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് ഈ പോളിഷ് കൊണ്ട് നന്നാണ്ട് മുമ്പിൽ പോകില്ല. ഇവിടെ വലിയ ആളുകളാണ്, അവര് വലിയ പുരോഗമനവാദികളാണ്, അവര് കാലത്തിന്റെ കുത്തൊഴി കറിഞ്ഞവരാണ്, ഇവരൊക്കെ മുനാച്ചു മുരിയാക്കന്മാരാണ്. അത് നമ്മൾ കേട്ടോളാം, കുഴപ്പമില്ല. വലക്കത് അമുറു അലല്ലുനി സമ്മത്തെ കുൽത്തുലായ എനീനി. പക്ഷെ ഈ പോളീഷ് കൊണ്ട് അവിടെ ഒന്നും കിട്ടാൻ പറ്റില്ല. അല്ലാഹു ബോധം തരട്ടെ. നന്നായിട്ട് ശ്രദ്ധിച്ചോണം. ഹുബ്ബില്ലേ, ഈമാനില്ലേ, കബൂലാവൂല. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ, ഉറക്കെ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് പോകുന്ന ലോകത്തെ കുറിച്ചൊരു ബോധ്യം വേണം. ആ ലോകത്ത് നമ്മുടെ എന്തെങ്കിലും സ്വാധീനം ഉണ്ടാവോ? ഒന്നുമുണ്ടാവില്ല. ലോകത്തിന്റെ പ്രത്യേകത ഏതാ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലൈസ ലിൽ ഇൻസാനി ഇല്ലാ മാ സഅ وَأَنَّ سَعْيَهُ سَوْفَ يُرَى ثُمَّ يُجْزَاهُ الْجَزَاءَ الْأَوْفَى وَلَيْسَ لِلْإِنْسَانِ إِلَّا مَا سَعَى ഒരു മനുഷ്യനും അവനവൻ ചെയ്തതല്ലാതെ മറ്റൊന്നവന് കിട്ടുകയില്ല. ഒരാളുടെ പാപഭാരം മറ്റൊരാൾ മേടിച്ചു മുതുകിലും വെക്കില്ല. അതുകൊണ്ട് പോലെ ഇവിടെ നിന്ന് അവനവനെന്ത് സമ്പാദിച്ചോ അതല്ലാതെ പ്രയോജനം ചെയ്യാത്തൊരു ലോകം. അതുകൊണ്ടാണ് 14 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് മദീനയിലെ കൊച്ചുകൂരിയിലിരിക്കുന്ന പൊന്നുമോളോട് ലോകത്തിന്റെ നായകനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ പ്രിയപ്പെട്ട മകളായ പ്രിയപ്പെട്ട ബീവി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹയോട് അല്ലാഹുവിന്റെ റസൂല് കാതില് കിന്നരം പറഞ്ഞു കൊടുത്തൊരു മോളെ, ഒരു വാപ്പ മകളോട് കാതില് കിന്നരം പറയുകയാണ്. എന്താണ് കിന്നാരം എന്നറിയോ? ഉപ്പാന്റെ കിന്നാരം എന്തെന്നറിയോ മോളെ ഫാത്തിമ? വേണമെങ്കിൽ നിനക്ക് വേണ്ടത് നീ ഇവിടെ നിന്ന് സമ്പാദിക്കണേ. നാളെ പല ലോകത്ത് വന്നാൽ നിന്നെ സഹായിക്കാൻ നിന്റെ ഉപ്പാക്ക് കഴിയില്ല മോളെ. അതുകൊണ്ട് പൊന്നു മോളെ, ഈ ഭൂമിയിലെ ഹ്രസ്വമായ ജീവിതത്തിന്റെ ഉള്ളിൽ പടച്ചതമ്പുരാണ്ട് പരമോന്നത കോടതിയിൽ നിൽക്കേണ്ട സാഹചര്യത്തിൽ നിനക്കുള്ളതെല്ലാം നീ സമ്പാദിച്ചേക്കണേ. വാപ്പാടെ തടലിൽ രക്ഷപ്പെടാമെന്ന് വ്യാമോഹിക്കരുതേ മോളെ എന്ന് പറഞ്ഞെന്ന് മാത്രമല്ല തന്റെ പ്രിയപ്പെട്ട കുടുംബക്കാരുടെ മുമ്പിലേക്ക് പോയിട്ട് കൊച്ചാപ്പയുടെ കുടുംബമേ, എന്റെ മൂത്താപ്പയുടെ മക്കളെ, മുഹമ്മദിന്റെ കുടുംബക്കാരെ, എന്റെ കലിക്കൂട്ടുകാരെ, നാളെ അല്ലാഹുവിന്റെ മുമ്പിൽ ഞാൻ നിങ്ങൾ എഴുന്നേറ്റ് നിൽക്കുമ്പോ ആ സമയത്ത് നിങ്ങൾക്കുള്ളത് നിങ്ങൾ സമ്പാദിച്ചു കൊണ്ടുവന്നേക്കണേ എന്ന് മദീനയുടെ ഓരത്തിലൂടെ മക്കയിലെ കുടിലുകളോടെ തന്റെ കുടുംബത്തിന്റെ കുടിലുകൾക്കിടയിൽ
ഭൂമിയിലൂടെ പരലോകത്തെ കുറിച്ച് പറഞ്ഞു വിളംബരം തീരാ ഒരു പരമോന്നതനായ നേതാവുണ്ടായിരുന്നു ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഓർക്കണം സഹോദര, ഞാൻ ഒരിക്കൽ കൂടി ഉറപ്പിക്കുകയാണ് ഹൃദയത്തിൽ, പോകേണ്ട ലോകം ഇങ്ങനത്തെ ലോകമാണ്. അല്ലാഹുവിന്റെ റസൂൽ എന്ന പിതാവ് സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ട മകളായ ഫാത്തിമയോട് അടിക്കടി ഓർമ്മിപ്പിച്ചു, മോളെ പരലോകത്തേക്കുള്ളത് എന്തെങ്കിലും ഇപ്പോഴേ സമ്പാദിച്ചേക്കണേ. നമ്മൾ പറയാണ്ട് നമ്മുടെ മക്കളോട്, ഉപ്പമാരെ ഉപ്പ, നമ്മൾ പറയാറുണ്ട് പെമ്മക്കളോട്.